ഇടത് ഇസ്ലാമിക സംഘടനകളെയും പ്രതിപക്ഷത്തെയും പ്രകോപിപ്പിക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടി നട്ടലുള്ള നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ബിൽ ഈ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പാസാകും. അതെ, ബി ജെ പിയുടെ പ്രമുഖ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ പൗരത്വ ഭേദഗതി ബിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന പൗരത്വ ഭേദഗതി ബിൽ പാസാക്കാനാണ് നീക്കം. 6 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മതവിശ്വാസികൾക്ക് രേഖകളൊന്നുമില്ലെങ്കിലും ഇന്ത്യൻ പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ മുൻ ഭരണകാലത്തും ബിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മതപരമായ കാരണങ്ങളാൽ ബില്ലിനെ വിവേചനപരമാണെന്നാണ് അന്ന് പ്രതിപക്ഷം വിമർശിച്ചിരുന്നത്. കഴിഞ്ഞ ലോക്സഭ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ബിൽ അസാധുവായി. 2016 ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിനെതിരെ ഇടത് ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും രംഗത്തെത്തിയിരുന്നു. നവംബർ 18 മുതൽ ഡിസംബർ 13 വരെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം. ബില്ലിനോട് ശിവസേന സ്വീകരിക്കുന്ന നിലപാടും ഏറെ ശ്രദ്ധേയമാകും. പൗരത്വ നിയമ ഭേദഗതിയെ ശക്തമായി പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് ശിവസേന. എന്നാൽ ഇപ്പോൾ സഖ്യകക്ഷിയാകാൻ ശ്രമിക്കുന്ന കോൺഗ്രസും എൻ സി പിയും എതിർപക്ഷത്താണ്. അതേസമയം മുത്തലാഖ് ബിൽ പാസാക്കിയതിന് സമാനമായി ചെറുകക്ഷികളുടെയും മറ്റും സഹായത്തോടെ ബിൽ പാസാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ നൽകിയ ഓരോ വാഗ്ദാനങ്ങളും ശക്തമായി നടപ്പിൽ വരുത്തുന്ന നരേന്ദ്രമോദി സർക്കാരിനെയാണ് ഭാരതത്തിലെ ഓരോ പൗരനും ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.